മൺമറഞ്ഞ പിതൃക്കളുടെ ആത്മശാന്തിക്കായി വാവുബലി തർപ്പണം നടന്നു. കർക്കിടക വാവിൻനാളിൽ പുണ്യതീർത്ഥ ചിറകളിലും ക്ഷേത്രക്കടവുകളിലും ആയിരങ്ങളാണ് പിതൃതർപ്പണത്തിനെത്തിയത്. വേദഗിരിയിലെ പുണ്യതീർത്ഥ ചിറയിലും പുലർച്ചെ 4 മുതൽ ബലിതർപ്പണം ആരംഭിച്ചു. മൺമറഞ്ഞ പിതൃക്കളുടെ സ്മരണയുമായി കർക്കിടക വാവിൻനാളിൽ ബലിതർപ്പണം നടത്തുന്നതിനായി പുണ്യതീർത്ഥ ചിറകളിലും ക്ഷേത്രക്കടവുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 4:30 വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണം ആരംഭിച്ചത്. ഏറ്റുമാനൂരിൽ വേദഗിരിയിലെ പുണ്യതീർത്ഥ ചിറയിലാണ് ബലിതർപ്പണത്തിന് ഏറെ ആളുകൾ എത്തിയത്. മലയടിവാരത്തെ തീർത്ഥച്ചിറയിൽ പിതൃതർപ്പണം നടത്തി മലമുകളിലെ വ്യാസപൂജയും നടത്തിയാണ് ആളുകൾ മടങ്ങിയത്. പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് താമസിക്കുകയും ബലിതർപ്പണം നടത്തുകയും ചെയ്തത് വേദഗിരിയിലെ പുണ്യതീർത്ഥ ചിറയിലാണെന്നാണ് ഐതിഹ്യം. ഒരേ സമയം 500 പേർക്ക് ബലിതർപ്പണത്തിനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും SNDP ഗുരുദേവ ക്ഷേത്രത്തിലും ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ മീനച്ചിലാറിൻ്റെ തീരത്തെ മണൽത്തിട്ടയിലാണ് ബലിതർപ്പണ കർമ്മങ്ങൾ നടന്നത്. തിലഹവനം, പിതൃനമസ്കാരം തുടങ്ങിയ ചടങ്ങുകളും നടന്നു. തന്ത്രി കുമരകം ഗോപാലൻ തന്ത്രി, മേൽശാന്തി രജീഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് വിനോദ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണത്തിനെത്തിയവർക്ക് പ്രഭാത ഭക്ഷണ വിതരണവും നടത്തി. മേവള്ളൂർ SNDP ശാഖായോഗം ഗുരുദേവ ക്ഷേത്രത്തിൽ ഉഴവൂർ വിനോദ് ശാന്തിയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. കിടങ്ങൂർ സൗത്ത് ഗോവിന്ദപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മീനച്ചുരാറിലെ കടവിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. KP മോഹൻദാസ് ബലിതർപ്പണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കിടങ്ങൂർ തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കർക്കിടക വാവിൻനാളിൽ ബലിതർപ്പണ വേദികൾ ഉണർന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി വീടുകളിൽ തന്നെ ബലിതർപ്പണം നടത്തിയിരുന്നവരിൽ പലരും ഈ വർഷവും വീടുകളിൽ തന്നെയാണ് പിതൃതർപ്പണം നടത്തിയത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.